الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 99-ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദ്ദമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്വാഭാവികമായും നിങ്ങൾ വൈകുമ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാനും വൈകും. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് എത്താൻ ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് തുടങ്ങേണ്ടത് സൂറത്തു നബ തന്നെയാണ്. സൂറത്തു നബയിലെ 9 സൂക്തങ്ങൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് 98 യൂണിറ്റുകൾ പൂർത്തീകരിക്കുമ്പോൾ ഖുർആനിലെ 79% പദങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ പേജിലെയും 102 വാക്കുകൾ നിങ്ങൾക്കറിയുന്നതായിരിക്കും. അതല്ല, അതിൽ കൂടുതലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. സൂറത്തു നബ 10 മുതൽ 16 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒരു ഹദീസ് കൂടിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നിടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യുക. ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. സൂറത്തു നബ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനൽ ലൈല ലിബാസ വജഅൽനൽ നഹാര മആശ وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا وجنات ألفافا. സൂറത്ത് നബയിൽ പൊതുവിലും ഫത്ഹ് തൻവീനിൽ അവസാനിക്കുന്ന സൂക്തങ്ങളാണ് അധികവുമുള്ളത്. അപ്പം അതുകൊണ്ട് ഫത്ഹ് തൻവീനിൽ അവസാനിക്കുന്നിടത്തൊക്കെ 2 ഹർക്കത്താണ് ദീർഘിപ്പിക്കേണ്ടത്. അത് കെട്ടുള്ള താ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവിടെയാണ്, അവിടെ അങ്ങനെയാണ്, അവിടെ അലിഫ് ഉണ്ടായാലും ഇല്ലെങ്കിലും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജാൽനല്ലൈല എന്ന് കണ്ടപ്പോൾ ലൈലുൻ അധികം അൽ ആണ്, അൽ. പക്ഷേ അൽ ലൈല എന്നെഴുന്നിടത്ത് അൽ ലൈൽ എന്നെഴുന്നിടത്ത് അൽ അധികം ലൈൽ വരുമ്പോൾ ഒരു ലൈൽ എഴുതുള്ളൂ, ഒരു ലാമ എഴുതുള്ളൂ. അതേസമയം അന്നഹാർ എഴുതുന്ന ശ്രദ്ധിച്ചോ, ജാൽനഹാറ കണ്ടപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്തു, നെഹാറിന് നൂനിന് ശബ്ദം കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം ഉച്ചാരണമില്ലെങ്കിൽ പോലും ലാമ് അവിടെ എഴുതുന്നുണ്ട്. അപ്പം ലാമ് തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങളുടെ കൂടെ അൽ ചേർക്കുമ്പോൾ ഒരു ലാമേ ഉണ്ടാവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ശബ്ദമുള്ള നൂനിൽ മണിക്കണം, ജാൽനൻ നെഹാറ ഒബനൈന ഫൗഖക്കും. ഫൗഖക്കും ഫ പറയുമ്പോൾ എന്ത് ചെയ്യണം, താഴത്തെ ചുണ്ടിൻ്റെ മധ്യഭാഗത്ത് മേലെ പല്ല് തൊടണം, പല്ലിൻ്റെ അറ്റം. ഫ ഫ രണ്ട് ചുണ്ടും ചേർത്തിട്ടല്ല അറബിയിലെ ഫ പറയുന്നത്. മലയാളത്തിലെ ഭായോ ഫായോ ഒക്കെ വരുമ്പോൾ രണ്ട് ചുണ്ടും ചേർത്തിട്ടാണ് ഫ വരുന്നത്. അറബിയിൽ അങ്ങനെയല്ല, മുകളിലത്തെ പല്ലിൻ്റെ താഴെ അറ്റം താഴെയുള്ള ചുണ്ടിൻ്റെ മധ്യത്ത് തൊടണം. ഫ ഫ അപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്യും.
سبع شدادة، سبع شدادة تنوين ശേഷം തന്മീൻ ശേഷം ഷീൻ വരുന്നു. തന്മീൻ ശേഷം പതിന് വരുന്ന, അതായത് സുക്കൂനുള്ള നൂനിൻ്റെയും തന്മീൻ്റെയും ശേഷം 14 അക്ഷരങ്ങൾ വന്നാൽ മറച്ച് മണിക്കണം. പക്ഷേ ഈ 14 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അത് ഹൃദ്യസ്ഥമാക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നോക്കുക, ഇവിടെ തന്മീൻ ഇട്ടിരിക്കുന്നത് ഒന്ന്, ഒരു പത്ത് തന്മീൻ ഇട്ടിരിക്കുന്നത് ഒന്നിൻ്റെ മുകളിൽ നിന്നും അല്പം മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അല്പം മാറ്റിയിട്ടിരുന്നാൽ അവിടെ തന്മീൻ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയും ശേഷമുള്ളതിന് ഷെദ്ദോ, ശേഷമുള്ളത് വാവോ ഷെദ്ദോ അല്ലാതിരിക്കുകയും ചെയ്താൽ, വാവോ ഷെദ്ദുള്ള അക്ഷരമോ അല്ലാതിരിക്കുകയും ചെയ്താൽ, വാവല്ല ഷെദ്ദുള്ള അക്ഷരമല്ല എങ്കിൽ എന്ത് ചെയ്യണം? മറച്ച് മണിക്കണം. രണ്ട് കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി, 14 അക്ഷരം ഓർമ്മിക്കേണ്ട കാര്യമില്ല. ഇതേ അടയാളമാണ് ഫത്ത് തന്മീനെ മാറ്റിയാണിട്ടിരിക്കുന്നത്. ശേഷമുള്ളതിന് ഷെദ്ദല്ല, ശേഷമുള്ളത് വാവോ യാവോ അല്ല എങ്കിൽ എന്ത് ചെയ്യണം? മറച്ച് മണിക്കണം. സബ് അൻഷിദ وجعلنا سراجا وهاجا فتنمين ശേഷം തന്മീൻ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ശേഷം വാവാണ് വന്ന എന്ത് ചെയ്യണം? വാവിനും വാവോ യാവാണ് വന്നതെങ്കിൽ വാവിനും യാനും ഷെദ് കൊടുത്ത് പറയണം, ഷെദ് കൊടുത്ത് മണിച്ച് പറയണം. സിറാജൻ വഹാജ. അടുത്തത് അൻസൽന, സുക്കൂനുള്ള നൂനിന് ശേഷം ഷെദ്ദുള്ളതോ ഷെദ്ദുള്ള അക്ഷരമോ വാവോ യാവോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നൂനിനെ മറച്ച് മണിക്കണം. അൻസൽന മിനൽ മഴസിറാത്തി, മിനൽ മഴസിറാത്തി, മിനൽ മഴസിറാത്തി. ഇപ്പം സ്വാദിനാണല്ലോ കെസർ വന്നിരിക്കുന്നത്. സ്വാദ് ഖനത്തെ അക്ഷരമല്ലേ? അപ്പം എങ്ങനെ സ്വാദിൻ്റെ ഖനം പ്രകടമാക്കും? സ്വാദിൻ്റെ ഖനം എങ്ങനെ പ്രകടമാക്കും എന്ന് ചോദിച്ചാൽ, ഇവിടെ സ്വാദ് ഖനത്തെ അക്ഷരമല്ല. കാരണം ഒരു അക്ഷരത്തിന് ഖനത്തെ അക്ഷരമാണെങ്കിൽ പോലും ആ ഖനത്തെ അക്ഷരത്തിന് ഖനത്തിൻ്റെ ഗ്രേഡുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് ഏറ്റവും സൂപ്പർലേറ്റീവ് ഖനം വരുന്നത് എപ്പോഴായിരിക്കും? സ്വാക്ക് ശേഷം, അല്ലെങ്കിൽ ഖനമുള്ള അക്ഷരത്തിന് ശേഷം. ഖനമുള്ള അക്ഷരത്തിന് ഫത്ഹ് വരികയും അതിനുശേഷം നീട്ടാനുള്ള അലിഫ് വരികയും ചെയ്താൽ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഖനമായിരിക്കും. രണ്ടാമത്തെ ഗ്രേഡ്, അതിൻ്റെ താഴെയുള്ള ഗ്രേഡ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡിൻ്റെ താഴെയുള്ള ഗ്രേഡ് കുറച്ചുകൂടെ ഖനം കുറവായിരിക്കും. അതിന് ഫത്ഹ് മാത്രം വരിക, ശേഷം അലിഫ് ഇല്ലാതെ വരിക. ഖനം അടുത്ത തോത്, അതിൻ്റെ താഴെയുള്ള തോത്, അതായത് ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അതിൻ്റെ ചുവടെയുള്ള തോത് ഗ്രേഡ് ലമ്മ വരുമ്പോഴാണ്. ലമ്മ വരുമ്പോൾ കുറച്ചുകൂടി ഖനം കുറയും. ഇനി ആ അക്ഷരത്തിന് കെസർ വന്നാലോ? കെസർ വന്നാൽ ആ അതിൻ്റെ ഖനം കുറച്ചുകൂടി കുറയും. ചില ആൾക്കാരൊക്കെ മൊഴ സുയ് റാത്തി, മിനൽ മൊഴ സുയ് റാത്തി, സുയ് അങ്ങനെയല്ല, അങ്ങനെ വായിക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അൻസൽന മിനൽ മഴസിറാത്തി, മിനൽ മഴസിറാത്തി. അവിടെ ഉണ്ടാകാവുന്ന ഖനം കെസർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഖനം മാത്രം കൊടുത്താൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഖനത്തിൻ്റെ ഗ്രേഡിൽ ഏറ്റവും ചുവടെയാണ് ഇപ്പോൾ സാധാരണ അക്ഷരം പോലെ തന്നെ വരുള്ളൂ. അടുത്തത് സജ്ജാജ. നേരത്തെ പറഞ്ഞു തന്മീൻ ശേഷം അല്ലെങ്കിൽ ചുക്കനുള്ള നൂനിന് ശേഷം 14 അക്ഷരം വരും. അപ്പോൾ അതിലിവിടെ അൻസൽന നൂന് വന്നു, അതേപോലെ സജ്ജാജ സ വന്നു. അപ്പോൾ ഇവിടെയും തന്മീൻ അല്പം മാറ്റിയാണിട്ടിരിക്കുന്നത്. ശേഷമുള്ളത് ശബ്ദമുള്ള അക്ഷരമോ വാവോ യാവോ അല്ലാത്തത് കൊണ്ട് മറച്ച് മണിക്കണമെന്ന് നമുക്ക് മനസ്സിലായി. സജ്ജാജ. പിന്നെ മാന് ദീർഘത്തിന് ശേഷം ഹംസ വന്നത് കൊണ്ട് 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കുക. ലിനുഖ്രിജ ബിഹി, ലിനുഖ്രിജ ബിഹി എന്ന് പറയുമ്പോൾ ലാമിനൊരു ശബ്ദമുണ്ടല്ലോ, അങ്ങനെ ശബ്ദിച്ചിരിക്കും. അതിന് ബേജാറാവേണ്ട കാര്യമില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രാരംഭത്തിൽ ശബ്ദുണ്ടാകാം. പ്രാരംഭത്തിൽ ശബ്ദ കിടന്നാൽ നമ്മളത് പരിഗണിക്കേണ്ടതേയില്ല. ഒരു വാക്കോ ഒരു ആയത്തോ തുടങ്ങുമ്പോൾ അവിടെ ശബ്ദ കിടന്നാൽ അത് പരിഗണിക്കേണ്ടതില്ല. കാരണം ആ ശബ്ദിന് പ്രസക്തമാകുന്നത് അതിന് തൊട്ട് മുമ്പുള്ള പദം ചേർത്ത് വായിക്കുമ്പോഴാണ്. ഇവിടെ ആയത്ത് തീർന്നതിന് ശേഷമായതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമാകുന്നില്ല. അത് വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം വൈദഗ്ധ്യത്തോടുകൂടി ഖുർആൻ പാരായണ, അല്ലെങ്കിൽ ഖുർആൻ, അതെ, ഖുർആൻ പാരായണത്തിൽ വിദഗ്ധരായവരാണ് അത് ചേർത്ത് ഓതുക. അങ്ങനെ ചേർത്ത് ഓതുമ്പോൾ ലാമിന് ശബ്ദം വരും.
ماء سجاجا لنخرج به حبا ونباتا പിന്നെ അവിടെ നിർത്തിയില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് സ്റ്റോപ്പ് ഇല്ല, നബാത്തിലെ സ്റ്റോപ്പ് ചെയ്യാവും. ഹബ്ബൻ വനബാത്ത, നേരത്തെ പറഞ്ഞതുപോലെ തൻവീനു ശേഷം, തൻവീൻ അല്പം മാറ്റി കണ്ടിരിക്കുന്നത്, ശേഷം വാവാണ് വന്നത്, അതുകൊണ്ട് ശബ്ദോടുകൂടി മണിച്ചു പറയാം. അപ്പൊ ജന്നാത്തിൻ അൽഫാഫ, ഇവിടെ കണ്ടോ വെളിവാക്കുന്ന തൻവീൻ, ഇവിടെ വെളിവാക്കുന്ന തൻവീൻ ഇട്ടിരിക്കുന്നത് ഒന്നിന് താഴെ ഒന്നായിട്ടാണ്. അപ്പൊ അവിടെ എന്താണ്, തൻവീൻ വെളിവാക്കേണ്ടതാണ്. ഒന്നിൻ്റെ ഒന്നിൽ നിന്നും അല്പം മാറ്റിയാണ് ഫത്ഹ തൻവീൻ. ഇവിടെ കണ്ടോ ഫത്ഹ തൻവീൻ, ഇവിടെ ഫത്ഹ തൻവീൻ, ഈ ഫത്ഹ തൻവീനൊക്കെ ശേഷമുള്ളതിനോട് ശിദാദ മറച്ചു മണിക്കേണ്ട മറ്റൊരു അക്ഷരം ഇവിടെ വന്നു. ഹബ്ബൻ വനബാത്ത, അവിടെയൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അതേസമയം വെളിവാക്കി പാരായണം ചെയ്യണമെങ്കിൽ ജന്നാത്തിൻ, തീക്ക് ശേഷം തീയുടെ കസറിൻ്റെ താഴെ മറ്റൊരു കസറാണ് ഇട്ടിരിക്കുന്നത്. അത് ഒന്നിന് മീതെ ഒന്നായി അല്ലെങ്കിൽ ഒന്നിന് ചുവടെ ഒന്നായാണ് കസറോ ഫത്ഹോ ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ വെളിവാക്കേണ്ടതാണ്. ജന്നാത്തിൻ അൽഫാഫ, അവിടെയും ആറ് അക്ഷരങ്ങളുടെ മുമ്പെയാണ് ഈ നിയമം വരുന്നത്. പക്ഷേ ഈ ആറ് അക്ഷരം നമ്മൾ ആറും ഓർമ്മിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. ഇതാണ് തജ്വീദ്. ഇത് പറയേണ്ടത്. ഇനി നമുക്ക് പദാനുപദാർത്ഥം നോക്കാം. പദാനുപദാർത്ഥം നോക്കുന്നതിന് മുമ്പ് പദാനുപദാർത്ഥം നമ്മൾ സ്വയം ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പാരായണം ചെയ്യാം, നിങ്ങൾ ആ പാരായണം ചെയ്യുന്ന സമയത്ത് ആ മീനിങ് മനസ്സിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് തികച്ചും പുതിയതായതാണ് എന്ന് തോന്നുന്ന വാക്കുകൾ വരുമ്പോൾ എന്ത് ചെയ്യുക, വിരൽ മടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ, ഇതിൻ്റെ ടെക്സ്റ്റ് കമൻറ്റ് ബോക്സിൽ പുതിയ വാക്കുകളുടെ എണ്ണം കൊടുക്കുക. പുതിയ വാക്കുകളുടെ എണ്ണം, നിങ്ങൾക്കറിയാത്ത വാക്കെന്നല്ല ഞാൻ പറയുന്നത്, പുതിയ വാക്കുകൾ. ഓക്കെ, പാരായണം ചെയ്യുമ്പോൾ മീനിങ് മനസ്സിൽ കൊണ്ടുവരിക. وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا وجنات ألفافا. ഒന്നുകൂടെ മനസ്സിൽ ഒന്നുകൂടെ കൊണ്ടുവരിക. പുതിയത് കൗണ്ട് ചെയ്ത് തീർന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പുതിയത് കൗണ്ട് ചെയ്യുക. വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ വബനൈന ഫൗഖകും സബഅൻ ശിദാദ വജഅൽന സിറാജൻ വഹാജ വഅൻസൽന മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ لنخرج به حبا ونباتا وجنات الفافا. കമൻ്റ് ബോക്സിൽ പുതിയ വാക്കുകളുടെ എണ്ണം കൊടുക്കുക. ചാറ്റിംഗിൽ പുതിയ വാക്കുകൾ. യുവാക്കളുടെ എണ്ണം ഹാറൂൺ, ഏഴ് പുതിയ വാക്ക്. അടുത്തയാള് ആറ് പുതിയ വാക്ക്. അബ്ദുൽ ജലീൽ, ഡോക്ടർ സഫിയ, ഏഴ് പുതിയ വാക്ക്. നവാസ്, ഏഴ് പുതിയ വാക്ക്. അബ്ദുൽ ജലീൽ, ആറ് പുതിയ വാക്ക്. അപ്പോൾ ആറോ ഏഴോ പുതിയ വാക്കുകളാണ് ഉള്ളത്. മാഷാ അല്ലാ,
ഓക്കെ ഞാൻ വിചാരിച്ച അതിനേക്കാൾ കൂടുതൽ പുതിയ വാക്കുകൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് 9 പുതിയ വാക്കുകൾ കിട്ടി ഓക്കെ അപ്പോൾ നിങ്ങൾ അതിനേക്ക് ഞാൻ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു ഓക്കെ നമുക്ക് പദാനുപദാർത്ഥം നോക്കാം ജഅൽന ലൈല ജഅൽന നാം ആക്കി അൽ ലൈല രാത്രിയെ ലിബാസൻ ലിബാസ് വസ്ത്രം പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടാ വൈകുന്നുണ്ട് ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് വേണ്ടത് വൈകിയാൽ നമുക്കത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ലിബാസ് എന്ന് പറയുന്നത് വസ്ത്രം ഖുർആനിൽ മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൽ ലഹുൻ നിങ്ങൾ അവരുടെ വസ്ത്രവും അവർ നിങ്ങളുടെ വസ്ത്രവുമാണ് അപ്പോൾ ലിബാസ് ജഅൽന ലൈല ലിബാസ രാവിലെ നിങ്ങൾക്ക് വസ്ത്രം ആക്കി തന്നു ഓക്കെ ജഅൽന നഹാറ മആശ നഹാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നഹാർ പകൽ ലൈല രാത്രി നഹാർ പകൽ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു റബ്ബി ഇന്നി ദഅവ്ത ഖൗമി ലൈലൻ വനഹാറ അള്ളാഹുവേ ഞാൻ എൻ്റെ സമൂഹത്തെ രാ പകൽ ഭേദമന്യേ പ്രബോധനം ചെയ്തു അവരെ ഞാൻ ക്ഷണിച്ചു അപ്പോൾ ജഅൽന നഹാറ പകലിനെ നാം ആക്കി ഇപ്പം ലൈലിൻ്റെ ബഹുവചനം ലയാലുൻ ലയാലിൻ സബ ലയാലിൻ വസമാനിയത്ത് അയ്യാമിൻ നഹാർ അൻഹാർ അല്ല നഹാർ പകൽ അൻഹാർ പകലുകൾ ഓക്കെ മആശൻ ജീവിത വേള മആശ് ആശ ജീവിച്ചു ഖുർആൻ പറഞ്ഞു ഖാല അല്ലാഹു തആല വആശ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ ഖംസീൻ ഇല്ലാ ഖംസീൻ ആമൻ വആശ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ ഖംസീൻ ആമൻ നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ച കാര്യം പറഞ്ഞപ്പോൾ വആശ ഫീഹിം നൂഹ് നബി അലൈഹിസ്സലാം അവരിൽ ജീവിച്ചു അൽഫ സനത്തിൻ 1000 വർഷം ഇല്ലാ ഖംസീൻ ആമ ഇല്ലാ 1000 ഇല്ലാ ഖംസീൻ 50 കഴിഞ്ഞു അപ്പോൾ 950 വർഷം അദ്ദേഹം ജീവിച്ചു ആമൻ വർഷം അപ്പോൾ മആശ എന്ന് പറഞ്ഞാൽ ആശ യഈശു ആശ യഈശു ഈശത്തുൻ ജീവിതം ഈശത്തുൻ റാബിയ നമ്മൾ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഈശത്തുൻ റാബിയ തൃപ്തികരമായ ജീവിതം ഫഹുവ ഫി ഈശത്തി റാബിയ വഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫി ഈശത്തി റാബിയ അപ്പോൾ ഈശത്ത് പഠിച്ചു ഈശത്തുൻ ആശ യഈശു ജീവിച്ചു ആശ യഈശു ജീവിച്ചു അതിൻ്റെ ക്രിയാധാതു ഈശത്തും ജീവിതം മആശ് ജീവിതവേള 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 എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള ഉപാധികൾ ആഹാരം അതേപോലെ ആഹാരം വസ്ത്രം പാർപ്പിടം ജീവിക്കാനുള്ള ജോലി ഇതെല്ലാം നേടുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം സാഹചര്യം ഈ സംഗതികളെല്ലാം മആശിൽപ്പെട്ടതാണ് ആ ജീവിക്കാനുള്ള സമയം അതേപോലെ അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ അതിൻ്റെ കണ്ടൻറ് അതുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം അടങ്ങുന്നതാണ് മആശ് ജഅൽന നഹാറ മആശ പകലിനെ നാം ജീവിതവേളയാക്കി അപ്പോൾ ബനൈന അപ്പോൾ മആശ ഒരു പുതിയ വാക്കാണ് ലിബാസ് ഒരുപക്ഷെ പുതിയതായിരിക്കാം ചിലർക്ക് പഴയതാണ് അതുകൊണ്ടാണ് ചിലർ 6 ചിലർ 7 എന്നൊക്കെ പറഞ്ഞത് ജഅൽന നഹാറ മആശൻ വബനൈന ഫൗഖക്കും ഫൗഖ നമ്മൾ നേരത്തെ പഠിച്ചു തഹ്ത പഠിച്ചപ്പോൾ ഫൗഖ പഠിച്ചു തഹ്ത ചുവടെ ഫൗഖ മീതെ തഹ്ത ചുവടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫൗഖ വബനൈന ഫൗഖക്കും ബന നിർമ്മിച്ചു ബന നിർമ്മിച്ചു ബന യബിനി ഹദ യഹദി പോലെ ബന യബിനി നിർമ്മിച്ചു ബിനാ നിർമ്മാണം
ബനൈന നാം നിർമ്മിച്ചു ഫൗകക്കും നിങ്ങൾക്ക് മീതെ ബന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൂറത്ത് ഷംസിൽ അസ്സമായി അവനെ ആകാശത്തെ കൊണ്ടും ബനഹ വമാ ബനഹ അതിനെ നിർമ്മിച്ചതിനെ കൊണ്ടും ബന നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് ബന പഴയ വാക്കാണ് ഫൗകക്കും നിങ്ങൾക്ക് മീതെ സബ അൻ ഏഴെണ്ണത്തെ നാം സംഭരിച്ചു നിങ്ങൾക്ക് മീതെ ഏഴെണ്ണത്തെ സംഭരിച്ചു എന്താണ് ഏഴെണ്ണം സബ അൻ ഷിദാദൻ ഷിദാദ് ഷിദാദ് ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയായിട്ട് തോന്നാം ഷദീദ് കേട്ടിട്ടുണ്ടല്ലോ ഷദീദ് ഷദീദും ജംഉഹു ഷിദാദ് ഷദീദും ജംഉഹു ഷിദാദ് ജംഉഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം ഷിദാദ് ഇപ്പം ഷദീദിൻ്റെ ബഹുവചനമാണ് ഷിദാദ് ഷദീദ് ശക്തമായത് ഷിദാദ് ശക്തമായവ സബ അൻ ഷിദാദ ശക്തമായ ഏഴെണ്ണത്തെ നാം നിങ്ങൾക്ക് മീതെ സൃഷ്ടിച്ചു സബ അൻ ഷിദാദ വജ്ജഅൽന സബ നമുക്കറിയാം സബ വരും സബാത്തും വരും ഏഴ് വജ്ജഅൽന സിറാജൻ വഹാജ വജ്ജഅൽന നാം ഉണ്ടാക്കി വെക്കുകയും ചെയ്തു സിറാജ് പുതിയ വാക്കാണ് സിറാജ് സിറാജ് വിളക്ക് മിസ്ബാഹ് എന്ന് പറയാം മിസ്ബാഹ് വിളക്ക് الله نور السماوات والارض وما سال نوره كمشكات فيها مصباح ومصباح قران لوند അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് മിസ്ബാഹ് വിളക്ക് അതേപോലെ സിറാജ് വിളക്ക് വിളക്കാണ് പക്ഷെ എങ്ങനെയുള്ള വിളക്കാണ് നാം ഉണ്ടാക്കി വെച്ചത് വഹാജൻ കത്തിജ്വലിക്കുന്ന കത്തിജ്വലിക്കുന്ന ഇവിടെ ശാസ്ത്രജ്ഞന്മാർക്ക് ചിന്തിക്കാനുള്ള ഉപാധികളുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് എന്തുകൊണ്ടാണ് ഇതിൽ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതെന്നറിയോ ശാസ്ത്രജ്ഞന്മാർ ഇതിലല്ല ചിന്തിക്കുന്നത് എങ്ങനെ ഇതിനെ പരാജയപ്പെടുത്താമെന്നാണ് ചിന്തിക്കുന്നത് അത് ഖുർആനിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു ഹുദൻ ലിൽ മുത്തഖീൻ വഴി കാണും നേരായ വഴി കാണും ആര് മുത്തഖീൻ സൂക്ഷ്മമായി പരിശോധിക്കുന്നവർക്ക് സൂക്ഷ്മാലുക്കൾക്ക് പടച്ചോനെ പേടിയുള്ളവർക്ക് എന്നാണ് ദൈവഭയം ഉള്ളവർക്ക് ഇതിൽ വഴി കണ്ടെത്താൻ പറ്റും അവർ വഴിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നേർവഴി കണ്ടെത്താൻ വേണ്ടിയാണ് ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിക്കുന്നതെങ്കിൽ അയാൾക്ക് നേർവഴി കണ്ടെത്താൻ പറ്റും അതല്ല വളഞ്ഞ വഴിയാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ വളഞ്ഞ വഴിയിൽ കൂടെ തന്നെ പോവുള്ളൂ എപ്പോഴും വളഞ്ഞ വഴി മാത്രമേ അയാൾ ചിന്തിക്കുകയുള്ളൂ സിറാജൻ വഹാജൻ എന്ന് പറഞ്ഞപ്പോൾ സൂര്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് ജാൽന സിറാജൻ വഹാജ കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശ ഗോളത്തെയാണ് അവൻ അവിടെ ശ്രദ്ധിച്ചത് ഇപ്പോൾ സൂര്യൻ എന്താണ് സ്വയം കത്തിജ്വലിക്കുന്നതാണ് വഹാജാണ് അതേസമയം കമറിനെ കുറിച്ച് പറഞ്ഞപ്പോഴോ വഖമറ മുനീറ പ്രകാശിക്കുന്ന ചന്ദ്രനെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കമറ മുനീറ ഇപ്പോൾ പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയതാണ് കമറിന് ചന്ദ്രന് ഒറിജിനൽ അതിൻ്റെതായ പ്രകാശമല്ല ഉള്ളത് സൂര്യനെ പോലെ അതിൻ്റെതായ പ്രകാശമല്ല ചന്ദ്രനുള്ളത് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പതിച്ച് അത് പ്രതിബിംബിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ചന്ദ്ര സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴോ സിറാജൻ വഹാജ എന്നാണ് പറഞ്ഞത് കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നാണ് അപ്പം ഇത് ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളുകളിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് തിരിയേണ്ടവന് തിരിയും തിരിയാത്തവൻ നട്ടം തിരിയും എന്ന് പറഞ്ഞത് അപ്പൊ കത്തിച്ചൊരിക്കുന്ന വിളക്കിനെ നാം ഉണ്ടാക്കി വെച്ചു മിനൽ മുഅസിറാത്തി മുഅസിറാത്ത് അസറ യഅസിറു അസറ യഅസിറു എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞു അസറ യഅസിറു അസറ യഴ്സറു ഞാൻ പറയാൻ കാരണം ഖുർആനിൽ അസറ യഴ്സറു ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് 80% വാക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു വാക്കൂടെ പഠിച്ചാൽ സൂറത്ത് യൂസഫിൽ അത് വരുന്നുണ്ട് ഇന്നി അറ
إني أراني، وقال الآخر إني أراني أعصر خمرا. النبي صلى الله عليه يوسف النبي عليه السلام يقول سوبنا عند ألقى ربارني ورد له. أرجع ربارني إني أحمل إني رأني أحمل فوق رأسي خبزة. يعني عند تليل تليل خبزة جمعنا نبغى ما يتناقض عند هذا. متى أرجع ربارني وقال الآخر متى أرجع ربارني إني أراني أعصر خمرا. يعني ഖംർ മദ്യം പിഴിയുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. മുന്തിരിയൊക്കെ പിഴിഞ്ഞിട്ട് മദ്യം ഉണ്ടാക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ അഴ്സിറു ഞാൻ പിഴിയുന്നു, അസറൈ അഴ്സിറു. അതിൽ നിന്ന് അഴ്സറ വന്നു, അഴ്സറയിൽ നിന്ന് മുഴ്സിറാത്ത് വന്നു, മുഴ്സിറിൻ. അപ്പോൾ മുഴ്സിറാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മഴസിറ എന്ന് പറഞ്ഞാൽ ഇവിടെ മേഘങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ആശയമാണ്, ഖുർആൻ ഉദ്ദേശിക്കുന്ന ആശയമാണ് മേഘങ്ങൾ എന്നുള്ളത്. ഇതെന്ത് ചെയ്യാണ്? പിഴിയാണ്, മേഘങ്ങളെ പിഴിയാണ്. ആരെ മേഘങ്ങളെ പിഴിയുന്നത്? മേഘങ്ങളെ പിഴിയുന്നത് കാറ്റാണ്. കാറ്റ് മേഘങ്ങളെ പിഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ സ്ക്വീസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ദാനം നൽകുകയാണ്. മേഘം അതിൻ്റെ ദാനം നൽകുകയാണ്. എന്താണ് ദാനം നൽകുന്നത്? വെള്ളം. അതാണ് മൊഴ്സിറാത്ത് എന്ന് പറയുന്നത്. ആ മൊഴ്സിറാത്ത് എന്ന് പറയുന്ന അതിൻ്റെ മീനിങ് അങ്ങനെയല്ല, പക്ഷേ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊഴ്സിറാത്തിൽ നിന്ന്, മേഘങ്ങളിൽ നിന്ന്, അതായത് പിഴിയപ്പെടുന്നവയിൽ നിന്നും എന്തുണ്ടാക്കി? മാ വെള്ളത്തെ വൻസല മിനൽ മൊഴ്സിറാത്തി മാൻ സജ്ജാജ. സജ്ജാജ എന്ന് പറഞ്ഞാൽ കുത്തിയൊലിക്കുന്ന, കുത്തിയൊലിക്കുന്നു. മേഘങ്ങളിൽ നിന്നും കുത്തിയൊലിക്കുന്ന വെള്ളം നാം സംവിധാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇറക്കിത്തന്നു. സജ്ജാജ് മാവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാവ് വെള്ളം, മാവിൻ്റെ ബഹുജനം മിയാഹ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മിയാഹ് വരുമ്പോൾ മീമിന് കെസറും പിന്നെ യാഹും പിന്നെ ഹ ആണുണ്ടാവുക. മിയാഹ് ഹ മാ ഹംസാണ്. അത് ബഹുജനം വരുമ്പോൾ മിയാഹാണ്. അതിനെ അതിൽ നിന്നാണ് മോയ വന്നത്. അങ്ങനെയാണ് അറബിയിൽ മോയ മോയ എന്നാണ് പറയുന്നത്. മലയാളത്തിലെ തിരുവനന്തപുരത്തുകാരൊക്കെ വെള്ളങ്ങൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് തോന്നും ഈ വെള്ളങ്ങൾ എന്ന പ്രയോഗം ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. ബാബുൽ മിയാഹ് എന്നാണ് കിതാബു തഹാറത്തിൽ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥത്തിലുമുണ്ട്. കിതാബു തഹാറത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഭാഗമുണ്ട്. അതായത് ശുദ്ധിയെ, ശുദ്ധിയുടെ ഭാഗം, ശുദ്ധിയുടെ ഭാഗം, ശുദ്ധിയെ കുറിക്കുന്ന ഭാഗം, ഹദീസിലെ ശുദ്ധിയെ കുറിക്കുന്ന ഭാഗം. ആ ഭാഗത്തിൽ നിന്നും പിന്നീട് അതിൻ്റെ താഴെ വരുന്നതാണ് ബാബു കിതാബു തഹാറത്തി ബാബുൽ മിയാഹ്, വെള്ളങ്ങളുടെ അധ്യായം. അപ്പോൾ വെള്ളങ്ങളുണ്ട്, മാവിൻ്റെ ബഹുജനം മിയാഹ്. അതിൽ നിന്ന് മോയ വന്നു, മോയ വന്ന് മോയ്ക്ക് പിന്നീട് മഴ വന്നു. മലയാളത്തിൽ മഴ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്തായിരുന്നാലും മാ വെള്ളം ഹുലക്കമി മാ ഇൻ ദാഫക്ക് നാം പഠിച്ചു. ആണ് പിഴിഞ്ഞു എന്ന വാക്ക്, പിന്നെ ഇത് അഴ്സറയിൽ നിന്നാണ് മൊഴ്സിർ വന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള കണക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഡിക്ഷണറി പരിശോധിച്ചിരുന്നു ഇന്നും. അപ്പൊ അതിന്റെ കണക്ഷൻ കിട്ടിയാൽ ഇൻഷാ അള്ളാ ഞാൻ സ്ഥിരീകരിച്ചിരുന്നതാണ്. അഴ്സറ അഴ്സിറു എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അഴ്സിറു ഖംറൻ എന്നാണ് യൂസോർത്ത് യൂസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിഴിഞ്ഞു എന്നാണ്. അസീർ അതിൽ നിന്ന് വന്നാണ് അസീർ. അസീർ അപ്പോൾ അസീർ എന്താണ്? അസീർ ജ്യൂസ്. അസീർ അപ്പോൾ അഴ്സറയുടെ കർത്താവാണ് മൊഴ്സിർ, കേട്ടോ. അതിൽ നിന്നാണ് മൊഴ്സിറത്തിൻ വന്നത്, മൊഴ്സിറാത്ത്. അപ്പോൾ ഡിക്ഷണറിയിൽ പിന്നീട് ഈ മൊഴ്സിറാത്ത് സ്പോക്കൺ ലാംഗ്വേജിൽ, റിട്ടൺ ലാംഗ്വേജിലോ സ്പോക്കൺ ലാംഗ്വേജിലോ മൊഴ്സിറാത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് പിന്നീട് ഡിക്ഷണറിയിലുള്ളത് ഈ ഖുർആനിൽ വന്നിരിക്കുന്ന ഭാഗത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന അർത്ഥം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിൻഷാ നമുക്ക് അതിൻ്റെ ശരിയായ വിശകലനം കിട്ടിയാൽ നാം പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ. വൻസല മിനൽ മൊഴ്സിറാത്തി മാ അൻ സജ്ജാജ. അപ്പോൾ മൊഴ്സിറാത്ത് തൽക്കാലം നമ്മൾ മേഘങ്ങൾ തന്നെ മനസ്സിലാക്കുക. കാരണം അങ്ങനെ അതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ അസറ അഴ്സിറു പിഴിഞ്ഞു എന്നതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മാ അൻ സജ്ജാജൻ, കുത്തി ഒഴുകുന്ന വെള്ളം നാം ഇറക്കിത്തന്നു. ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത. പിന്നീട് ആ വെള്ളത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതെല്ലാം
ജഅൽന ലൈല ലിബാസ രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നു ജഅൽന നഹാറ മആശ പകലിനെ ജീവിതവേളയാക്കി തന്നു ബനൈന ഫൗഖകും സബാൻ ശിദാദ നിങ്ങൾക്ക് മീതെ ഏഴ് ശക്തമായ ഏഴെണ്ണത്തിന് സംവിധാനിച്ചു ജഅൽന സിറാജൻ വഹാജ നാലാമത് പറഞ്ഞു നിങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന വിളക്കിനെ തന്നു അഞ്ചാമത് പറഞ്ഞു അൻസല്ല മിനൽ മുൻസിറാത്തി മാ അൻ സജ്ജാജ കുത്തി ഒലിക്കുന്ന വെള്ളം ഇറക്കി തന്നു എന്ന് പറഞ്ഞു പിന്നീട് ആ വെള്ളത്തിനെ കുറിച്ച് വിട്ടില്ല കാരണം ഇത് അള്ളാഹുവിൻ്റെ ഒരു മഹാദൃഷ്ടാന്തം ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് ആ വെള്ളത്തെ ഇറക്കി തരിക എന്ന് പറയുന്നത് അത് അള്ളാഹു പല സ്ഥലങ്ങളിലും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് സിവിയർ ആയിട്ട് എന്നെ ചോദിക്കുന്നുണ്ട് വളരെ ശക്തമായി അള്ളാഹു ചോദിക്കുന്നുണ്ട് ആ അൻതും അൻസൽ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ അൻതും അൻസൽതുമൂഹു അതിനെ നിങ്ങളാണോ ഇറക്കിയത് മിനൽ മുസിൻ മുസിൻ എന്നാണ് അവിടെ സൂറത്തുൽ വാഖിഅയിൽ വന്നിരിക്കുന്നത് നിങ്ങളാണോ അതിനെ മേഘത്തിൽ നിന്നും ഇറക്കിയത് അൻതും അൻസൽതുമൂഹു മിനൽ മുസിനി അം നഹ്നൽ മുൻസിലൂൻ നാം ആണോ ഇറക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനം വെള്ളം വറ്റി വരേണ്ടതായി തീർന്നാൽ അത് നിങ്ങൾക്ക് സ്ഫുടമായ വെള്ളം കൊണ്ടുവന്ന് തരുന്നവൻ ആരുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മാ വെള്ളം ഇറക്കി തരുന്നു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അല്പം വിശദീകരിക്കും പല സ്ഥലങ്ങളിലും കാണാം അത് അൻസല്ല മിനൽ മുൻസിറാത്തി മാ അൻ സജ്ജാജ അപ്പോൾ നിങ്ങൾക്ക് മേഘങ്ങളിൽ നിന്നും കുത്തി ഒഴുകുന്ന വെള്ളം ഇറക്കി തന്നു എന്തിനാണ് ലി നുഖ്രിജ ബിഹി നുഖ്രിജു നാം പഠിച്ചു അഖ്രജ യുഖ്രിജു അഖ്രജ പുറപ്പെടുവിച്ചു ഉൽപ്പാദിപ്പിച്ചു എന്ന് നാം പഠിച്ചിട്ടുണ്ട് സൂറത്തു അബസിൽ എന്താ പറഞ്ഞത് അപ്പോ മറഅ എന്ന് പറഞ്ഞല്ലോ ചെടികളെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് വെള്ളം വെള്ളം ഉൽപ്പാദിപ്പിച്ചു അതേപോലെ തന്നെ അതിൽ നിന്നും അതിനെ മറഅ മേച്ചിൽപ്പുറങ്ങളും ഉൽപ്പാദിപ്പിച്ചു ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോ അഖ്രജ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത് ഇവിടെ അതിന്റെ അപൂർണക്രിയ നുഖ്രിജ ഈ ഇവിടെ ലി വന്നിട്ടുണ്ട് ലി നുഖ്രിജ എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഫത്തഹ് വരുത്തുന്ന പദങ്ങൾ പഠിച്ചല്ലോ ക്രിയകൾക്ക് ഫത്തഹ് വരുത്തുന്ന പദങ്ങൾ പഠിച്ചില്ലേ അല്ലൻ ഇതൻ കൈ പഠിച്ചോ അല്ലൻ ഇതൻ കൈ പഠിച്ചില്ല അപ്പൊ അടുത്ത പ്രാവശ്യം അല്ലൻ ഇതൻ കൈ പഠിക്കേണ്ടി വരും ആർക്ക് ഓർമ്മയുണ്ട ഹാറൂൻ അൻ ലൻ ഇതൻ കൈ പഠിച്ചോ പഠിച്ചു ക്രിയകളുടെ അവസാനം അപൂർണ ക്രിയയുടെ അവസാനം ഫത്ഹ് വരുത്തുന്ന പദങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ ഇത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം ലി എന്നത് ഫത്ഹ് വരുത്തുന്ന പദങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല പക്ഷേ ഇവിടെ ഇവിടെ മറ്റൊരു പ്രയോഗമാണ് ഉള്ളത് ഇൻഷാദ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം ഇപ്പൊ ലി വരുന്നിടത്ത് ഫത്ഹ് ആയിരിക്കും വരിക ലീയുടെ ശേഷം അപൂർണക്രിയ വരുമ്പോൾ അവിടെ ഫത്ഹ് ആയിരിക്കും നമുക്ക് കാണുക ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പിന്നീട് പറയാം ലിനുഖ്രിജ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ബിഹി അതുവഴി ആ കുത്തിയൊഴിക്കുന്ന വെള്ളം വഴി ഹബ്ബൻ ധാന്യങ്ങൾ എന്നാണ് കേട്ടോ ബഹുവചനമാണ് ഹബ്ബത്തിനാണ് ധാന്യം ഹബ്ബത്തിൻ ധാന്യം ഹബ്ബത്തും ധാന്യം അതിൻ്റെ ബഹുജനമാണ് ഹബ്ബുൻ കേട്ടോ ഹബ്ബത്തുൻ ഹബ്ബുൻ ഹബ്ബത്തുൻ ധാന്യം ഹബ്ബുൻ അതിൻ്റെ ബഹുജനം ഹബ്ബൻ വ നെബാത്ത നെബാത്ത എന്ന് പറയുമ്പോൾ നെബുത്തുനാണ് ചെടി അതിൻ്റെ ബഹുജനമാണ് നെബാത്ത് നെബുത്തുൻ ബഹുജനം നെബാത്ത് ഇവിടെ രണ്ടിൻ്റെയും ഏക ബഹുജനമാണ് വന്നിരിക്കുന്നത് ഏകവചനം ഹബ്ബിൻ്റെ ഏകവചനം ഹബ്ബത്തുൻ നെബാത്തിൻ്റെ ഏകവചനം നെബുത്തുൻ
لنخرج به حبا ونباتا ابدا لا 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 حبة نبت نبت എന്ന് പറയുമ്പോൾ ബാ ഇര സുക്കൂൻ ആണ് ഓപ്പൺ ദാ നബത്തുൻ ബാ ഇര സുക്കൂൻ പിന്നീട് ചേർത്ത് ഓപ്പൺ ദാ തുറന്ന തായാണ് നബത്തുൻ ബിന്തുൻ എന്ന് എഴുതുന്നത് പോലെ ബിന്ദുവിൻ്റെ അക്ഷരം മാറ്റിയിട്ടാലും നബത്തുൻ കിട്ടും ഹബ്ബൻ വ നബാത അപ്പോൾ ധാന്യങ്ങളും ചെടികളും അവൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഇതെല്ലാം എന്താണ് മനുഷ്യൻ്റെ ജീവിത സന്ധാരണത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ് ധാന്യവും പലതരം ചെടികളും ഹബ്ബൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ബഹുവചനമാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കി വിവിധ ഇനം ധാന്യങ്ങൾ അതേപോലെ നബാത്തൻ ഹബ്ബൻ എന്ന് പറഞ്ഞപ്പോൾ വിവിധ ഇനം എന്ന് പറയാൻ കാരണം ഹബ്ബൻ എന്നത് അലിഫ്ലാം ഇല്ലാതെയാണല്ലോ പറഞ്ഞത് അലിഫ്ലാം ഉണ്ടെങ്കിൽ ഒരു നിർണിതമായ ധാന്യം അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്ന് വരും ഇവിടെ അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞുകൊണ്ട് എന്തായി ജനറലാണ് അപ്പോൾ വിവിധ ഇനം ധാന്യങ്ങളും അതേപോലെ നബാത്ത് പറഞ്ഞപ്പോഴും അൽ ഇല്ലാതെയാണ് പറഞ്ഞത് അതുകൊണ്ട് അത് എന്തായി ജനറലായി അപ്പോൾ വിവിധ ഇനം ചെടികളും അതായത് മുളച്ച് ഭൂമി മുളപ്പിക്കുന്ന വിവിധ ഇനം അത് വൃക്ഷലതാദികൾ വൃക്ഷങ്ങളുമായിരുന്നാലും ഓഷധികളായിരുന്നാലും കുറ്റിച്ചെടികളായിരുന്നാലും എല്ലാം വരുന്ന അടങ്ങുന്നതാണ് വള്ളികളായിരുന്നാലും എല്ലാം അടങ്ങുന്നതാണ് നബാത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ധാന്യങ്ങളും ചെടികളും അത് മുഖേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഒരു സാധാരണ വായിക്കുന്ന ഒരാൾ ഒന്ന് ചിന്തിക്കാതെ വായിക്കുന്ന ആൾക്കാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു ഗുണപാഠം ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല അതേസമയം ഇത് ഈ രീതിയിൽ ചിന്തിക്കുന്ന നിങ്ങൾ ജീവിത സന്ധാരണത്തിന് ഉപയോഗിക്കുന്നതായ ധാന്യങ്ങളും ചെടികളും ലഭിക്കണമെങ്കിൽ എന്ത് വേണം അതിന് മഴ അനിവാര്യമാണ് ഈ മഴ വർഷിക്കുന്നത് നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നത് ആരാണ് അള്ളാഹുവാണ് നാം നിങ്ങൾക്ക് ഇറക്കി തന്നു അത് മറ്റു സ്ഥലങ്ങളിൽ വാക്കുകയല്ല ആയത്ത് ഞാൻ പറഞ്ഞു ആൻതും അഫ്റായിത്തുമുൽ മാ അല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആൻതും അൻസൽത്ത് മോഹു മിനൽ മുസിൻ കാർമേഘങ്ങളിൽ നിന്നും നിങ്ങളാണോ അത് ഇറക്കിയത് അം നഹ്നുൽ മുൻസിലൂൻ അതല്ല ഞങ്ങളാണോ നാം ആണോ ഇറക്കിയത് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ശക്തിയായ വെള്ളം നാം ഇറക്കി തന്നു ലി നുഖ്രിയ ബിഹി ഹബ്ബൻ വനബാത നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായ ധാന്യങ്ങളും എല്ലാ ഇനം സസ്യലതാദികളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നാം നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ കൊടും വരൾച്ചയിലായിരിക്കും നിങ്ങൾക്ക് വരൾച്ചയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക ഹബ്ബൻ വ നബാത്തൻ എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല പിന്നെന്ത് ചെയ്തു ജന്നാത്തിൻ എസ്റ്റേറ്റുകളും നിങ്ങൾക്കുണ്ടാക്കി തന്നു നിങ്ങൾ നിങ്ങളുടെ സ്വത്തായി കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതോപാധിയായി കാണുന്ന നിങ്ങളുടെ സമ്പത്തായോ നിങ്ങളുടെ ജീവിത ഉപാധിയായോ കാണുന്ന എസ്റ്റേറ്റുകൾ ജന്നാത്ത് തോട്ടങ്ങൾ ജന്നത്തിൻ ജന്നാത്തിൻ എങ്ങനെയുള്ള തോട്ടങ്ങളാണ് അൽഫാഫൻ ഇടതൂർന്നത് ഇടതൂർന്നതായ തോട്ടങ്ങളും ജന്നാത്തിൻ അൽഫാഫ ഇനി ഇതിലെ കുറച്ച് ഗ്രാമർ കൂടെ നോക്കാനുണ്ട് ഗ്രാമർ എന്താണ് ജഅൽന ലൈല ലിബാസൻ ലൈല എന്ത് സ്ഥാനത്താണുള്ളത് കർമ്മമായതുകൊണ്ട് അതിന് ഫത്ഹ് വന്നു ലിബാസനോ കർമ്മം രണ്ടാമത്തെ കർമ്മം ജഅലയ്ക്ക് രണ്ട് കർമ്മം വരുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ജഅല ആക്കി ആരെയാക്കി ആരെയാക്കി എന്നുള്ളത് ഒന്നാമത്തെ കർമ്മവും എന്താക്കി എന്നുള്ളത് രണ്ടാമത്തെ കർമ്മവും ജഅലന ലൈല നാം ആക്കി നാം ലൈലിനെ ആക്കി രാത്രിയാക്കി എന്താക്കി ലിബാസനാക്കി വസ്ത്രമാക്കി അതേപോലെ തന്നെ ജാൽന വരുന്നതുകൊണ്ട് നഹാർ ഒന്നാമത്തെ കർമ്മം മാഷ് രണ്ടാമത്തെ കർമ്മം
പിന്നെ ബനൈന ഫൗക്കക്കും സബഅൻ ശിദാദ. ഇപ്പൊ സബഅൻ എന്ത് സ്ഥാനത്താണ്? സബഅൻ സബഅൻ ബനൈന നാം നിർമ്മിച്ചു, ഫൗക്കക്കും നിങ്ങൾക്കും ഇതേ. എന്തിനാ സൃഷ്ടിച്ചു? എന്തിനാ നിർമ്മിച്ചു? ഏഴെണ്ണത്തെ നിർമ്മിച്ചു. കർമ്മം സബഅൻ കർമ്മമാണ്. ഷിദാദ് എന്ത് സ്ഥാനത്താണ് വയ്ക്കുന്നത്? വിശേഷണം. സബഅന്റെ വിശേഷണമാണ് കേട്ടോ. അത് ഏഴെണ്ണം ആയതുകൊണ്ടാണ് ഷിദാദ് ഷദീദിന്റെ ബഹുവചനം വന്നത്. അടുത്തത് വജഅൽന സിറാജൻ വഹാജൻ. ആ ഇവിടെ ജഅൽനയ്ക്ക് രണ്ട് കർമ്മമില്ല, ഒരു കർമ്മമേ ഉള്ളൂ. അപ്പോൾ ജഅൽന സിറാജൻ, സിറാജ് എന്ത് സ്ഥാനത്താണ് ഉള്ളത്? കർമ്മം. കർമ്മം. വഹാജൻ വിശേഷണം. വിശേഷണമായിട്ടാണ് സിറാജിന്റെ വിശേഷണമായിട്ടാണ് വഹാജ് വന്നിരിക്കുന്നത്. അപ്പോൾ നാം കത്തിച്ചൊലിക്കുന്ന വിളക്കിനെ സ്ഥാപിച്ചു എന്നാ മാത്രമേ ഉള്ളൂ. ആക്കി എന്നല്ല ഇവിടെയുള്ള അർത്ഥം. അടുത്ത് വാൻസൽന മിനൽ മൺസറാത്തി മാ അൻ സജ്ജാജൻ. അൻസൽനയുടെ കർമ്മം ഏതാണ്? അൻസൽനയുടെ കർമ്മമാണ് സജ്ജാജ്. എന്താണ്? എന്റെ വിശേഷണം. വിശേഷണം ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വ നബാതൻ. അതേപോലെ തന്നെ ഇവിടെ നുഖ്രിജയുടെ കർമ്മമാണ് ഹബ്ബ്. പിന്നെ വാവ് കൊണ്ട് അതിനെ എന്ത് ചെയ്തു? നബാത്തിനെ ഹബ്ബിലേക്ക് അത്ഫ് ചെയ്തു എന്നാണ് പറയുക. അറ്റാച്ച് ചെയ്തു എന്ന് നമുക്ക് പറയാം. അറ്റാച്ച് ചെയ്തു. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പുള്ളതിനോട് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാകും. അപ്പോൾ ഹബ്ബിനെയാണ് ഉൽപ്പാദിപ്പിച്ചത്. വ നബാത്തൻ, വ ഉപയോഗിച്ച് അതിനോടൊപ്പം നബാത്തിനെയും ചേർത്തു. അപ്പോൾ ഹബ്ബ് കർമ്മത്തിൻ്റെ സ്ഥാനത്താണുള്ളത്. ആ കർമ്മത്തിൻ്റെ അടയാളം നബാത്തിനും വരും. അത് രണ്ടാമത്തെ കർമ്മം എന്ന് പറയില്ല. ഇതിനോട് തൊട്ട് മുമ്പുള്ളതിന്, ഇതിനെ തൊട്ട് മുമ്പുള്ളതിനോട് അറ്റാച്ച് ചെയ്തു അല്ലെങ്കിൽ ബന്ധിപ്പിച്ചു. അങ്ങനെ തൊട്ട് മുമ്പുള്ളതിൻ്റെ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായി. ഓ ജന്നാത്തിൻ. അപ്പോൾ ജന്നാത്ത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഹബ്ബിലേക്ക് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് ഹബ്ബിലേക്കാണ് ബന്ധപ്പെടുത്തിയിരുന്നത് കേട്ടോ. വാ ഉപയോഗിച്ച് ഒന്നാമത്തേതിലേക്കാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ ബന്ധപ്പെടുത്തിയപ്പോൾ അതെന്ത് സ്ഥാനത്താണുള്ളത്? ഹബ്ബ് കർമ്മത്തിൻ്റെ സ്ഥാനത്താണുള്ളത്. അപ്പം ജന്നാത്തും എന്തായിരിക്കും? അതിൻ്റെ അതേ അടയാളങ്ങളായിരിക്കും ജന്നാത്തിനും വരേണ്ടത്. ഇപ്പം ജന്നാത്തിൻ്റെ ഫത്തഹ എവിടെ? വേഗം വേഗം ജന്നാത്തിൻ്റെ ഫത്തഹ. ഹബ്ബിന് ഫത്തഹുണ്ട്, ജന്നാത്തിൻ്റെ ഫത്തഹ എവിടെ? വാ ഉപയോഗിച്ച് ഹബ്ബിലേക്ക് അത്ഫ് ചെയ്തു അല്ലെങ്കിൽ ബന്ധിപ്പിച്ചു, അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്യുമ്പോൾ ഹബ്ബിൻ്റെ നിയമങ്ങളൊക്കെ ഇതിനും വരണം. മാത്രമല്ല ജന്നാത്തിൻ്റെ വിശേഷണമാണല്ലോ അൽഫാഫൻ. ജന്നാത്തിൻ്റെ വിശേഷണമാണ് അൽഫാഫൻ, അതിനും ഫത്തഹുണ്ട്. ഇപ്പം ജന്നാത്തിൻ്റെ ഫത്തഹ എവിടെ പോയി? സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട്. മാഷാല്ലാ, സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് ഫത്തഹ വെളിവാകുന്നത് കസറിന്റെ രൂപത്തിലാണ്. ജന്നാത്തൻ എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട്, സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമായതുകൊണ്ട് അതിന് കസറിന്റെ രൂപത്തിലാണ് ഫത്തഹ വെളിവാകുന്നത്. ഓക്കെ, ഏതാതിൽ ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അത് ആർക്കും ഓർമ്മയുണ്ടോ എന്നറിയാമല്ലോ. ഇനി നമുക്ക് ഇവിടെ ചില സംഗതികൾ നമുക്ക് വിശദീകരിക്കാം, പക്ഷേ അത് ഇൻഷാല്ലാ കൺക്ലൂഷനിൽ ചെയ്തിരിക്കാം. അതിന് മുമ്പ്, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഹദീസ് കൂടി വായിക്കാം. ആർക്കെങ്കിലും ഇസ്ലാമിക് സെൻറ്ററിൽ നിന്ന് ഹദീസ് ഭാഷ്യം വായിച്ചായിരുന്നു, വാങ്ങിയായിരുന്നു? IPH എന്ന് വാങ്ങാം, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. ഞാൻ ആ പുസ്തകം തിരഞ്ഞെടുക്കാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസപരമായും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു മനുഷ്യൻ പൊതുവിലും ഒരു സത്യവിശ്വാസി പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ അതിൽ ആ ഹദീസുകൾ ആ രീതിയിൽ കളക്ട് ചെയ്തതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. عن أبي هريرة رضي الله عنه عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أبو هريرة رضي الله عنه സാധാരണ ഗതിയിൽ കാണുന്ന ഒരു ഹദീസിന്റെ ഒരു ക്രമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. عن أبي هريرة رضي الله عنه قال عن أبي هريرة رضي الله عنه എന്നാണ് ഹദീസിന്റെ അതിന്റെ തുടക്കം. അതായത് ഇത് യഥാർത്ഥത്തിൽ വരേണ്ടത് റവൽ മുസ്ലിമും റവൽ ഇമാം മുസ്ലിം അൻ അബി ഹുറൈറത്ത ഇമാം മുസ്ലിം അബു ഹുറൈറയിൽ നിന്നും ഉദ്ധരിക്കുന്നു. റളിയല്ലാഹു അൻഹു ഖാൽ അദ്ദേഹം പറഞ്ഞു അബു ഹുറൈറ പറഞ്ഞു എന്നർത്ഥം. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആൾക്കാർ ഇങ്ങനെ ഹദീസ് വായിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അന അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് ഖാല ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഹദീസൊക്കെ എഴുതുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ ഈ പത്രം അല്ല ഈ പുള്ളിയും കോമയൊന്നും ഇടൂല. അപ്പോൾ കോമയൊന്നും ഇടാതെ വന്നപ്പോൾ ഈ ഖാല ഖാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചു പോകും. അങ്ങനല്ല, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു റവൽ ഇമാം മുസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീട് ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ എന്താ പറഞ്ഞത്? ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് എന്ന് ആ ഭാഗമാണ് അവിടെ ഹദീസിൻ്റെ മുഖ്യഭാഗം. അതിനെന്ത് പറയും? മത്തനുൽ ഹദീസ് എന്ന് പറയും, ഹദീസിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഹദീസ് ഭാഷ പുസ്തകം എടുത്ത് നോക്കിയാൽ അതിൽ ഈ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിവേദന പരമ്പര കളക്ട് ചെയ്തിട്ടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻറു ഇലാ സുവരിക്കും സുവർ രൂപം അല്ലെങ്കിൽ ചിത്രം രൂപം അല്ലെങ്കിൽ ചിത്രം ഇന്നല്ലാഹ ലാ യൻറു അല്ലാഹു നോക്കുന്നില്ല സൂറത്താണ് ചിത്രം അതിൻ്റെ ബഹുജനമാണ് സുവർ നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. വ അംവാലിക്കും ഇലാ സുവരിക്കും വ അംവാലിക്കും നിങ്ങളുടെ പണത്തിലേക്കും നോക്കുന്നില്ല നിങ്ങളുടെ രൂപത്തിലേക്കും സ്വത്തിലേക്കുമൊന്നുമല്ല അല്ലാഹു നോക്കുന്നത്. വലാക്കിൻ യന്തുർ പക്ഷേ വലാക്കിൻ പക്ഷേ യന്തുറു അവൻ നോക്കുന്നു ഇല ഹുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അൽമാലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും. നമുക്ക് കൃത്യമായി ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഹദീസാണ് നമ്മൾ പഠിച്ച മിക്കവാറും പഠിച്ച സൂറത്തുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫി അയ്യി സൂറത്തിൻ മാഷാ റക്കബക്ക് ഏതൊരു രൂപത്തിലാണോ അവൻ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ നിങ്ങൾ അവൻ ഘടിപ്പിച്ചു അല്ലെങ്കിൽ സംവിധാനിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാ എന്നും ഇല്ല സുവരിക്കും രൂപങ്ങളിലേക്ക് അല്ലാഹു നിങ്ങൾ നോക്കുന്നില്ല നിങ്ങളെ അല്ലാഹു നോക്കുന്നില്ല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. അപ്പോൾ അമ്പാലിക്ക് നിങ്ങളുടെ സ്വത്തിലേക്ക് നോക്കുന്നില്ല. ഒലാക്കിൻ പക്ഷേ നോക്കുന്നത് എന്നും ഇല്ല കുരൂപിക്കും വാഴ്മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ്. ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നതെന്ന് വിചാരിക്കും എന്ന് പറയുമ്പോൾ നമ്മളുടെ രൂപങ്ങളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് വരുന്നില്ല. പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ കഴിഞ്ഞ ക്ലാസ്സിലാണോ എനിക്ക് ഓർമ്മയില്ല, ചില ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ലാ യഖുറുക മിനൽ മർഇ ഖമീസുൻ റഖ, ഒരു മനുഷ്യൻ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ധരിച്ചു വരുന്നത് അവൻ വലിയൊരു ഭക്തനാണ് അവൻ ദുർവ്യയൊന്നും ചെയ്യുന്നില്ല അനാവശ്യമായ സമ്മതി ചെലവഴിക്കുന്നില്ല അവൻ സൂക്ഷ്മമായി ജീവിക്കുന്നവനാണ് അതുകൊണ്ട് വസ്ത്രം കീറിപ്പോയതും കീറിപ്പോയ വസ്ത്രം പോലും തുന്നിപ്പിടിപ്പിച്ചാണ് അവൻ ജീവിക്കുന്നത് അവൻ ധരിക്കുന്നത് എന്ന് നീ ഒരിക്കൽ എന്നതുകൊണ്ട് ഒരാളെ നീ സൂക്ഷ്മാലുവാണെന്ന് വിചാരിക്കേണ്ടതില്ല. ലാ യഖുറുക മിനൽ മർഇ ഖമീസുൻ റഖ ഔ ഇസാറുൻ ഫൗക ഖൽബി സാഖി മിൻഹു റഫ, അതല്ലെങ്കിൽ ഞെരിയാണിയിൽ നിന്നും കുറച്ച് ഉയർത്തി തുണി ഉടുത്തത് കൊണ്ട് മതഭക്തനാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. ഔ ജബീനുൻ ലാ ഹഫീഹി അസറുൻ ഖദ് തലാൾ, അതല്ല
നെറ്റിയിലെ നമസ്കാര തഴമ്പ് കണ്ടിട്ട് അവൻ മതഭക്തനാണ് എന്ന് വിചാരിക്കണ്ട. വലതു ദിർഹം എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ പുത്രൻ. ദിർഹം എന്ന് പറയുമ്പോൾ സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന അർത്ഥത്തിലാണ് ദിർഹം. അപ്പോൾ വലതു ദിർഹമി സമ്പത്തിന്റെ മകനായി വരുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് സാമ്പത്തിക ഇടപാട് ചെയ്യുമ്പോൾ ഫന്ദർ ഹയ്യഹു വവറ അവൻ്റെ സൂക്ഷ്മതയും വഞ്ചനയും നിനക്ക് നീ നോക്കുക. അങ്ങനെയാണ് ഒരു മനുഷ്യനെ ദൈവഭക്തനാണോ എന്ന് നീ വിലയിരുത്തേണ്ടത്. മതഭക്തനാണോ ദൈവഭക്തനാണോ പഠിച്ചവനെ പേടിയുള്ളവനാണോ എന്ന് വിലയിരുത്തേണ്ടത്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള വസ്ത്രധാരണങ്ങളും ഉണ്ടാവും. പുറമേ എല്ലാ വിധത്തിലുള്ള വസ്ത്രധാരണങ്ങളും ഉണ്ടാവും. നല്ല ദാടി ഉണ്ടാവും, നല്ല തലപ്പാവ് ഉണ്ടാവും, അല്ലെങ്കിൽ മതഭക്തിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള തലമറയ്ക്കലും വസ്ത്രധാരണവും അതേപോലെ സൂക്ഷ്മമായി ഞെരിയാണിയുടെ മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നതും ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു അയൽവാസി തൻ്റെ ഒരു അതിർത്തി വിഷയം വരട്ടെ, അതിരി കെട്ടുന്ന ഒരു വിഷയം, മതിൽ കെട്ടുന്ന ഒരു വിഷയം വരട്ടെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അയാളുടെ ദൈവഭക്തി. അല്ലെങ്കിൽ ഒരു 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 സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ, കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ, വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തുന്ന സന്ദർഭത്തിൽ അളവ് തൂക്കങ്ങൾ കൃത്യത പാലിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി വരുമ്പോൾ എന്തെങ്കിലും സംസാരത്തിൽ സംസാരമധ്യേ കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ അപ്പോഴൊക്കെ നമുക്ക് ഒരാളുടെ ദൈവഭക്തി അളക്കാൻ പറ്റും. അതാണ് മെഷർമെൻ്റ് സ്കെയിൽ എന്ന് പറഞ്ഞത്, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഭാവഹാവാദികൾ വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിന് അതിൻ്റേതായ മാന്യതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് പ്രത്യേകം പറഞ്ഞതാണ് ലിബാസ്. പക്ഷേ ലിബാസ് തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നും ഖുർആനും എടുത്തു പറഞ്ഞിട്ടുണ്ട്. യുവാരി സൗആത്തിക്കും വരീഷ, നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറയ്ക്കുന്നതിനും അലങ്കാരമായിക്കൊണ്ടാണ് നിങ്ങൾക്ക് ലിബാസ് വസ്ത്രം അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അപ്പം നമുക്ക് അള്ളാഹു വസ്ത്രം തന്നിരിക്കുന്നത് അലങ്കാരത്തിനും കൂടിയാണ്, നഗ്നത മറയ്ക്കുക എന്ന് മാത്രമല്ല. അപ്പം നഗ്നത മറയ്ക്കുകയോടൊപ്പം അത് അലങ്കാരികമായിട്ട് നമുക്ക് ധരിക്കാം. പക്ഷേ അപ്പോഴും ഒരു മതഭക്തന് യോജിച്ചതായ രീതിയിൽ തന്നെ ആയിരിക്കണം വസ്ത്രധാരണം. നടപ്പും കാര്യങ്ങളെല്ലാം അതിന് യോജിച്ചതായ രീതിയിലാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം തഖ്വ പൂർണ്ണമാകുന്നില്ല. തഖ്വ പൂർണ്ണമാകുന്നത് ഹൃദയശുദ്ധിയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഹദീസ് പഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും അത് ഇതിലേക്ക് പോകുന്നില്ല. ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു അലാ വഹിയൽ ഖൽബ് എന്നാണ്. അപ്പോൾ ഹൃദയശുദ്ധീകരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഹദീസിലൂടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അവസാന സെഷനിലേക്ക് പോവുകയാണ്. جعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا جعلنا سراجا وهاجا وانزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا بيوله വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ വിശദീകരിച്ചു. അല്ലാഹുവിന്റെ മുഴുവൻ അല്ലാഹുവിന്റെ പല അനുഗ്രഹങ്ങളെ കുറിച്ചും നിഅമത്തുകളെ കുറിച്ചും അള്ളാഹു മനുഷ്യർക്കായി സംവിധാനിച്ചു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. തുടങ്ങി നമുക്കറിയാം അമ്മയത്ത് സാഹലം എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഖിയാമത്ത് നാളിനെ പരാമർശിക്കുന്ന സന്ദർഭത്തിൽ, ഖിയാമത്ത് നാളിൽ വിശ്വാസം വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം
അയാളുടെ ദൈവാസ്തിക്യത്തിലേക്കയാൾ ആദ്യം കൊണ്ടുവരികയാണ്. ദൈവാസ്തിക്യത്തിലേക്കും അതേപോലെ ദൈവാസ്തിത്വത്തിലേക്കും ദൈവാസ്തിക്യത്തിലേക്കും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഏകത്വത്തിലേക്കും കൊണ്ടുവന്നതിന് ശേഷമാണ് അവർക്ക് പുനരുദ്ധാനം മനസ്സ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം അള്ളാഹു എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഭാഗത്തും പറഞ്ഞായിരുന്നു, അലം നജ്അൽ അർള മിഹാദൻ മുതലാണ് ഈ ഭാഗം തുടങ്ങിയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് എടുത്തു പറഞ്ഞത്. അതിൽ കഴിഞ്ഞ അലം നജ്അൽ അർള മിഹാദൻ വൽ ജിബാല ഔതാദൻ വഖലഖ്നാകും അസ്വാജൻ ഇതൊക്കെ നാം സ്ഥിരീകരിച്ചു. ജഅൽനാ നൗമകും സുബാതൻ, അപ്പോൾ നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്കൊരു വിശ്രമവേളയാക്കി നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു. അതോടൊപ്പം ജഅൽനാ ലൈല ലിബാസൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ, അതായത് ലിബാസൻ, ലിബാസ് എന്താണ്? വസ്ത്രം. വസ്ത്രത്തിൻ്റെ ജോലി എന്താണ്? മറ്റുള്ളവർ കാണേണ്ടതില്ലാത്ത കാര്യങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതാണ് വസ്ത്രം ചെയ്യുന്നത്. ഇത് വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിനുള്ളിലുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതെന്താണ്? അത് മനുഷ്യൻ്റെ സ്വകാര്യ കാര്യങ്ങളാണ്. അത് സൂക്ഷിക്കുക എന്നതാണ് ലിബാസ്, വസ്ത്രം നൽകുന്ന കാര്യം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിനുള്ളിലുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് നാം എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതേപോലെ പല കാര്യങ്ങളും നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റുള്ളവൻ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം അത് പരസ്യമാക്കേണ്ടതില്ല. മറ്റുള്ളവർ അറിയാൻ പാടില്ല, പരസ്യമായി അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. അപ്പോൾ അത് എൻ്റെ ഒരു പ്രധാന ഘടകമാണ് രാത്രി എന്ന് പറയുന്നത്. രാത്രിയുടെ വേള നമുക്ക് ആ രീതിയിൽ സ്വകാര്യ കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിൽ ഒരു സംവിധാനമാക്കി അള്ളാഹു ചെയ്തു തന്നു എന്ന ഒരു പ്രത്യേക സംഗതി, ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മനുഷ്യൻ ആ രാത്രിയെ പകലാക്കി മാറ്റുന്നു എന്നതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഭൗതികമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ഭൗതികമായ ഹാനി പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുമുണ്ട്. അത് രണ്ടും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ജഅൽനാ ലൈല ലിബാസിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകുന്നത്. ജഅൽനാ നഹാറ മആശൻ, അപ്പോൾ നൗമക്കും സുബാത്തനെന്ന് കൂടി പറഞ്ഞു. നിങ്ങൾക്ക് ഉറക്കം നിങ്ങൾക്ക് വിശ്രമാക്കി തന്നു. അതേപോലെ തന്നെ ഉറങ്ങാനുള്ള വേള നിങ്ങൾക്ക് രാത്രി ഉറങ്ങാനുള്ള വേളയും അതേപോലെ നിങ്ങളുടെ സ്വകാര്യത സൂക്ഷിക്കാനുള്ള അവസരമാക്കി തരികയും ചെയ്തു. അതോടൊപ്പം പകലിനെ നിങ്ങൾക്ക് ജീവിത ഉപാധിയാക്കി തരികയും ചെയ്തു, ജീവിത വേളയാക്കി തന്നു. മായിഷത്ത് എന്ന് പറയും, മായിഷ എന്ന് പറഞ്ഞാൽ ജീവിതോപാധി, ജീവിതായോധന മാർഗത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക കാര്യങ്ങൾക്ക് മായിഷത്ത് എന്ന് പറയും. മആഷ് എന്ന് പറയുമ്പോൾ ഡിക്ഷണറിയിൽ കാണുന്നത് ജീവിക്കാൻ ആവശ്യമായ അനിവാര്യമായ ഘടകങ്ങളെല്ലാം അടങ്ങുന്നതാണ്. അതിൽ അവൻ്റെ വരുമാന മാർഗം പെടും. അതേപോലെ ജീവിക്കാനുള്ള നിത്യവൃത്തിക്ക് ആവശ്യമായ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, നിത്യവൃത്തിക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് മആഷ്. അതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിൽ അത് സമ്പാദിക്കാനും വിനിയോഗിക്കാനും അതിനുവേണ്ടി അത് വാങ്ങാൻ പോകാനും അത് കൊടുക്കാൻ പോകാനും അതിന് വ്യാപാരം നടത്താനും അതിനുവേണ്ടിയുള്ള എല്ലാ സംഗതികളും ഇതിൽ പെടുന്നു. ജഅൽനാ നഹാറ മആശൻ. ഇപ്പൊ നഹാറ നിങ്ങൾക്ക് ലൈല നിങ്ങൾക്ക് നോമും ലിബാസുമാക്കി തന്നതുപോലെ സുബാത്തും അതേപോലെ ലിബാസുമാക്കി തന്നതുപോലെ തന്നെ ലൈല നിങ്ങൾക്ക് നോമ നിങ്ങൾക്ക് സുബാത്തും ലൈല ലിബാസുമാക്കി തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പകലിനെയും നിങ്ങൾക്ക് തന്നു. അതായത് മോസ്റ്റ് കൺവീനിയൻ്റ് ആണെന്നർത്ഥം. ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ എല്ലാ സംഗതികളും നിങ്ങൾക്കിവിടെ സംവിധാനിച്ച് തന്നിട്ടുണ്ട്. ഓ ബനൈന ഫൗക്കക്കും സദാൻ ശിദാദൻ, ശാസ്ത്രലോകം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട, ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണിത്. സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് മനുഷ്യനെ മനുഷ്യ ശരീരത്തിൽ ഏറ്റാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള 7 ശക്തമായ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ആ രശ്മി, സൂര്യരശ്മി മനുഷ്യൻ്റെ ശരീരത്തിൽ മനുഷ്യനിലേക്ക് എത്തി ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സബൻഷിദാദ് എന്താണെന്ന് ശാസ്ത്രീയമായ ഒരുപാട് വിശകലനം നടത്തേണ്ടതാണ്, ശാസ്ത്രലോകം വിശകലനം നടത്തേണ്ടതാണ്. ശക്തമായ 7 ആകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. സബ സമാവാത്യൻ തിബാക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ ഏഴ് ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്നതായ ആ ഘടകങ്ങൾ, അല്ലെങ്കിൽ സൂര്യനും അപ്പുറവും ആകാശമുണ്ടല്ലോ, സമാ ഉണ്ടല്ലോ. അതേപോലെ ആ അത്രയും അത്തരം സംവിധാനങ്ങൾ ചെയ്തു തന്നിരിക്കുന്ന ഘട്ടങ്ങളാണ്. ഇനി അത് സൂര്യനെ കുറിച്ചാണ് പറയുന്നത്, സൂര്യനും ഭൂമിയിലേക്കിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് പറയുന്നതെങ്കിൽ ആ സൂര്യരശ്മി ഭൂമിയിലേക്ക് പതിക്കുന്നതിന് ഓസോൺ പാളികളും അതേപോലെ തന്നെ അതുപോലുള്ള സംവിധാനങ്ങളും ശക്തമായി സ്ട്രോങ് ആയിട്ട് തന്നെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ ഓസോൺ പാളികൾ വിള്ളൽ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യന്മാരാണ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി അൽ ആന ഫിസ് സമാ. അള്ളാഹു ഖുർആൻ പറഞ്ഞത് കരയിലും കടലിലും കുഴപ്പമുണ്ടായത് മനുഷ്യൻ്റെ കരങ്ങൾ കൈകടത്തിയത് കൊണ്ടാണ്. ഇപ്പോഴോ ആകാശത്തും കുഴപ്പമുണ്ടായത് മനുഷ്യൻ്റെ കരങ്ങൾ കൈകടത്തിയത് കൊണ്ടാണ്. അപ്പോൾ ആകാശത്ത് ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കി ആ ഈ പറഞ്ഞ സബാൻ ഷിദാദിന് താറുമാറാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുക്കണം. അത് മാത്രമല്ല ആകാശത്ത് അതല്ലാതെയുള്ള കുഴപ്പങ്ങളും മനുഷ്യന്മാരുണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചും ശാസ്ത്രലോകം ചിന്തിക്കേണ്ടതാണ്. ജാൽനാ സിറാജൻ വഹാജ, ഞാൻ നേരത്തെ ചിതീകരിച്ചു. അതിനുശേഷമുള്ള മാവിനെക്കുറിച്ചും ചിതീകരിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാന തആല ഖുർആൻ യഥാവിധി ആശയങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും ഖുർആൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ വിജ്ഞാനം കരസ്ഥമാക്കാനും, ഖുർആനിക വിജ്ഞാനങ്ങൾ വിജ്ഞാനീയങ്ങൾ കരസ്ഥമാക്കാനും, ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, അതിൻ്റെ പ്രവിശാലമായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമുക്ക് കർമ്മശാസ്ത്ര കാര്യങ്ങൾ കുറേ പഠിക്കാനുണ്ട്, അതേപോലെ ചരിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം പഠിക്കാനുള്ള വിശാലതയും സന്മനസ്സും അല്ലാഹു നമുക്ക് സമയ സൗകര്യങ്ങളൊക്കെ നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിന അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീം. സുബ്ഹാന അല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക നശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അബി ഹുറൈറത്ത എന്നാണ് പറയുന്നത്, അബി ഹുറൈറത്ത. അപ്പൊ ഹുറൈറത്ത് എന്താണ്? മംനൂഉ മിന സർഫാണ്, സർഫ് ചെയ്യാൻ പറ്റാത്തതാണ്. അബി വന്നു കഴിഞ്ഞാൽ ശേഷമുള്ളതിന് കെസ് കൊടുക്കണം. അന്ന് അബി ബക്കരിൻ എന്നാണ് വരിക, അബി ബക്കരിൻ. അപ്പോൾ ബക്കറിൻ എന്തായി? ബക്കറിൻ്റെ പിതാവ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇൻ്റെ ഇവിടെ എന്ന അർത്ഥത്തിൽ ഇളാഫത്തായിട്ടാണ് വരിക. അബി ഹുറൈറത്ത, ഹുറൈറത്ത എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്നാണ്. അബൂ ഹുറൈറ അല്ലാഹുവിന് പൂച്ചക്കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് പൂച്ചക്കുട്ടികളെ അങ്ങനെ തലോടിക്കുന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഹുറൈറ അബൂ ഹുറൈറ എന്ന് പേരിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഹുറൈറ എന്നത് എന്താണ്? തൻവീൻ സ്വീകരിക്കാത്ത പദമാണ്, അതുകൊണ്ട് തന്നെ തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്, അതുകൊണ്ട് തന്നെ അതിന് കസറും വരികയില്ല. യാക്കോബ്, ഇബ്രാഹിം, ഇസ്മായിൽ പോലുള്ള പദങ്ങൾ നമ്മൾ അറബി ക്ലാസ്സിൽ വേറെയും പഠിച്ചിട്ടുള്ളത് കേട്ടോ, അഹ്മദു അതേപോലുള്ള പദം. അതുകൊണ്ടാണ് അബി ഹുറൈറത്ത എന്ന് പറഞ്ഞത്. വേറെ സംശയങ്ങളൊന്നുമില്ല. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, അടുത്ത പ്രാവശ്യം 7:20 തന്നെ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ വൈകി പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സിൽ വൈകിയത് കൊണ്ടാണോ നിങ്ങൾ വൈകിയതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ലോഗിൻ ചെയ്ത ക്ലാസ് റൂമൊക്കെ മാറിപ്പോയോ, പിന്നെ വീണ്ടും ഒക്കെ അതൊക്കെ പരിശോധിച്ചൊക്കെ ഉറപ്പുവരുത്തേക്ക്. ആരും വരുന്നില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ നോക്കിയിരിക്കും. എന്തായിരുന്നു, അടുത്ത പ്രാവശ്യം കൃത്യസമയത്ത് ഹാജരാകുക. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പരിഹരിച്ച് തരുമാറാകട്ടെ. സാങ്കേതികമായി പിഴവുകൾ കൂടാതെ ക്ലാസ് നടത്താൻ കഴിഞ്ഞതിൽ നമുക്ക് അൽഹംദില്ല, അള്ളാഹുവിനെ സ്തുതിക്കാം, ശുക്ര ചെയ്യാം. ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.